ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ബിഫോർ ഐനൂസിൻ്റെ ഓണാശംസകൾ നേരുന്നു. അപ്പം വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, ഓണമല്ലേ, അതിൻ്റേതായിട്ടുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓണം കുറേ കറികളൊക്കെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. കുറച്ച് അനിയത്തി താഴെ കിച്ചണിലുണ്ടാക്കി, കുറച്ച് ഞാനിവിടെ ഉണ്ടാക്കി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒന്നിച്ചാണ് ഞങ്ങളുടെ ഓണം, പക്ഷേ ഡിവൈഡ് ചെയ്ത്, അങ്ങനെ വർക്കൊക്കെ ഡിവൈഡ് ചെയ്തെടുത്ത് ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ കറികളെല്ലാം ഒന്നും ഉണ്ടാക്കണമെന്നൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, നല്ല തിരക്കിലായിരുന്നു. അപ്പം കുറച്ചും കൂടി കറികളൊക്കെ നമുക്ക് പ്രിപ്പറേഷനുണ്ട്, അപ്പോൾ അത് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അപ്പം നമുക്കിനി ക്യാബേജ് തോരൻ വെക്കാനുണ്ട്, പിന്നെ എരിശ്ശേരി ഒന്ന് താളിക്കാനുണ്ട്, പിന്നെ കൂട്ടുകറി ഉണ്ടാക്കണം. ഇത്രയും കറികളും കൂടി നമുക്കിനി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാബേജ് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ട് ഞാനതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന്, വെളിച്ചെണ്ണയാണ്, ഓയിലൊന്നും അല്ല, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം അതിൽ. നന്നായിട്ട് ചൂടാവട്ടെ. നമ്മൾ എപ്പോഴും കടുക് പൊട്ടിക്കുമ്പോഴേക്കും പാത്രം ചൂടായതിനു ശേഷം മാത്രമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കടുക് പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അവർ പറഞ്ഞ് കേട്ട അറിവുള്ളത് കാരണം ഞാൻ എപ്പോഴും ചട്ടി ചൂടായതിനു ശേഷം മാത്രമാണ് വെളിച്ചെണ്ണ ഒഴിക്കാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ചട്ടി ഒന്ന് പുകയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തു. ഇനി നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്, കണ്ടോ, അതിൽ ആ ഒരു പത പോലെ വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ ചൂടായാന്ന് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കൈയൊക്കെ ഇട്ട് നോക്കി നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് നോക്കാട്ടാ. പണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഞാനൊരു ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ ഒരു സമയത്ത് ഞാനിതുപോലെ തേപ്പോട്ടി തേക്കാൻ വേണ്ടിയിട്ട് തേപ്പോട്ടി ചൂടായാൽ നോക്കിയത്. തേപ്പോട്ടിയുടെ അത് ചൂടായതിന് ശേഷം അത് എടുത്തൊന്ന് കാലുമേൽ വെച്ച് നോക്കി, ചൂടായല്ലേ നോക്കിയത്. അപ്പോൾ അതുപോലെയൊക്കെ എണ്ണ ചൂടായോ എന്നറിയാൻ വേണമെങ്കിൽ ഒരു വിരലക്കിട്ടൊന്ന് മുക്കിയത് നോക്കാൻ വേണമെങ്കിൽ. ഞാനേതായാലും റിസ്ക് എടുക്കുന്നില്ല, ആർക്കെങ്കിലും ഒക്കെ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ക്യാബേജ് വാട്ടുമ്പോൾ ഞാൻ വീട്ടിൽ എൻ്റെ അമ്മച്ചിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് കേട്ടോ. അതാ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെക്കും, ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ചു വെക്കും, തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കും ഇങ്ങനെ. അപ്പോൾ അത് വേഗം എന്നാണ് പറയുന്നത്. നമ്മൾ ക്യാബേജിലൊന്നും വെള്ളം ഒഴിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ വാട്ടുമ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ അടച്ച് ഇങ്ങനെ പൊത്തി വെക്കും, എന്നിട്ട് അടച്ചു വെക്കും കുറച്ച് നേരം. അപ്പോൾ തീ കുറച്ചിട്ടിട്ടോ, അല്ലെങ്കിൽ കത്തി പിടിക്കും, അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേണ്ടെടുക്കാം. അപ്പോൾ നമ്മളിനി എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് താളിക്കാൻ പോകുന്നതിന് ഞാനൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായിട്ടുണ്ട്. അത് ചൂടായപ്പോൾ എനിക്ക് ചെറിയൊരു ചുമ വന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു അത് ഒന്ന് തിളച്ച്, ഇതും ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചത്, അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും പെട്ടെന്ന് തിളക്കും, നമ്മൾ ചൂടായ പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയും പെട്ടെന്ന് തിളച്ചോളും. അപ്പോൾ ഞാൻ അതേ കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനെ അതിപ്പോൾ പൊട്ടും. നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇടാനായിട്ട് ഞാൻ ഒരു നാലഞ്ച് വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് മുറിച്ചിട്ടേക്കണേന്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലേൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഒരു പറ്റി മാറ്റാനുള്ള ഒരു മടി കൊണ്ടാലും ഇടില്ലല്ലോ. അപ്പോൾ കടുകുവറ കഴിഞ്ഞു, കടുകുവറ കടുവറ കടുവറ അത് കഴിഞ്ഞു. ഞാൻ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടണേട്ടോ. അപ്പോൾ നമ്മളുടെ ഏകദേശം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എരിശ്ശേരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എരിശ്ശേരി. എരിശ്ശേരി താളിച്ചതിലേക്ക് ഞാൻ അല്ല, എരിശ്ശേരിയിലേക്ക് നമ്മുടെ താളിച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി തേങ്ങ കൂടി വറുത്തിടാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലുകാർക്ക് ചെറിയൊരു പരാതി വന്നേക്കുന്നത്, എന്നെ കുക്ക് ചെയ്യാനൊന്നും കൂട്ടണില്ല, ഭയങ്കര സങ്കടം. അപ്പോൾ ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മമ്മി എന്നെയും കൂടി കൂട്ടണം, പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരാനൊക്കെ കൂട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയൊക്കെ മുറിക്കണ്ടല്ലാന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞില്ല. എന്നാലും അവളെ കൊണ്ട് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചായിരുന്നു, അതായത് ടേബിളൊക്കെ തുടച്ച് ചെയ്യിച്ചാകട്ടെ, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെ ഇവിടെ വന്ന് നിൽക്കണേ ഇങ്ങനെ മമ്മി. അപ്പോൾ ഞാൻ ഇതേ തേങ്ങയൊക്കെ എടുത്ത് തരാനൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വറുത്തിടാം. എന്നാൽ താനിട്ടോ, എന്നാ ഇതിട്ടോ ഇതിലേക്ക് കേട്ടാ, പാത്രം ഇടല്ലേ ഇട്ടോ. അപ്പോൾ ഇതൊന്ന് വറക്കട്ടെ, നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇവിടെ നിന്നോ എന്നാ.
നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ട് ചൂടാകുന്നില്ല കേട്ടോ, നല്ലോണം ഒന്ന് വറക്കണത്. നമ്മൾ തേങ്ങ വറക്കില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോഴേക്കും നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. ഇതിൽ നിന്ന് ഓയിൽ വന്നോളും, വറുത്ത് വരുമ്പോഴേക്കും അതിന് ഓയിൽ പുറത്തേക്ക് വരും. എന്നാലും ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നതിന്. അപ്പോൾ നമ്മുടെ തേങ്ങ അവിടെ വറക്കണതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ക്യാബേജ് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ അത് അടിക്കി വയ്ക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതിന്. വീണ്ടും ഞാൻ അതുപോലെ തന്നെ കൊത്തി വെക്കുന്നതിനെ. അപ്പോൾ പെട്ടെന്ന് ആയിക്കിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും വാടി കഴിയുമ്പോൾ. ഞാൻ അങ്ങനെ കൊത്തി വെച്ചു. അതേ നമ്മുടെ തേങ്ങ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഇളക്കി കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ കുറച്ചിട്ടിട്ടില്ല കേട്ടോ, കൂട്ടി തന്നെയാണ് ഇട്ടേക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ എങ്ങനെയൊക്കെയാണ് കറികളൊക്കെ എല്ലാവരും കൂടിയൊക്കെയാണ് ഉണ്ടാക്കിയത്? അടിപൊളിയാണോ? എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്ന് കാണാൻ പറ്റും, അത് എനിക്കറിയാം. എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസ് എടുത്തിടുന്നൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നല്ല പുതിയതായിട്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഇതുപോലെയൊക്കെ വീഡിയോ ഇടണം, എല്ലാവരുടെയും വീട്ടിലെ ഓണവിശേഷമൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും ഇതുപോലെ അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എല്ലാവരുടെയും കാര്യങ്ങൾ. അതായത് ഇതുപോലെയുള്ള വിശേഷങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണോ നമ്മളുടെ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഉത്സവം തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊക്കെ ഒരുപാട് ചെറിയ ചെറുപ്പത്തിലുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ തലേദിവസം പൂ പറിക്കാനായിട്ട് അന്നൊക്കെ പറമ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പറമ്പിൽ ഞങ്ങളൊരു ഗ്യാങ്ങായിട്ടാണ് പോണത്, എല്ലാവരും കൂടി കൂടി പൂ പറയും. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ സഞ്ചി ഉണ്ടാവും, വൈറ്റ് കളറില്ല നമ്മൾ സഞ്ചിയിലെ കവർ അതുണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ. എന്നിട്ട് അതും കൊണ്ട് പോയിട്ട് പിന്നെ അവിടെ അപ്പോൾ അവിടെ ഒരു പറമ്പുണ്ടാവും, പറമ്പിൽ നിറയെ കമ്മൽ പൂവാണ്, കമ്മൽ പൂവൊക്കെ പറിച്ചുകൊണ്ട് വരും. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഒരു മത്സരമാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ പൂ കിട്ടണേ എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഒരു കാലമുണ്ടാവും, ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നുമില്ല. അപ്പോൾ എൻ്റെ മോളൊന്നും ശരിക്കും അന്ന് എന്താണെന്ന് പോലും അറിയില്ല. അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് കിട്ടിയൊരു ഭയങ്കര ഓർമ്മകളും ഭയങ്കര സന്തോഷമുള്ളൊരു കാലമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും തീർച്ചയായിട്ടും കിട്ടാത്തൊരു കാര്യമാണ്. നമ്മുടെ ഇത് ഞാൻ വർത്തമാനം പറഞ്ഞ് നിന്നാൽ ഇതാണ് കാര്യം, ഇത് കരിഞ്ഞു പോകും. വർത്തമാനം പറയാൻ നിന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിനി നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇടാൻ പോണേനെ. അപ്പോൾ അതേ ഞാൻ ആ തേങ്ങ നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇട്ടെ, വറുത്ത തേങ്ങ ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ, ഇളക്കി കൊടുക്കണേന്ന്. പാത്രത്തിൽ നിറഞ്ഞു പോയി, ഞാൻ വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് ചട്ടി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമല്ലോ കറിച്ചട്ടി ആകുമ്പോൾ. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ എന്ന് കരുതിയിട്ട് ഇതിൽ തന്നെ ഉണ്ടാക്കിയത്. നമ്മുടെ ക്യാബേജ് ഒന്നും കൂടെ ഇളക്കട്ടെ. ഞാൻ ഈ സമയത്ത് ക്യാബേജിൻ്റെ ഉപ്പൊന്ന് നോക്കണേനെ. ഉപ്പ് കുറച്ചും കൂടി ഇടണം എന്നുണ്ടെങ്കിൽ തോന്നണത്. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കണേന്. കൈ കൊള്ളൂല്ലെങ്കിൽ ഒന്ന് ഇളക്കിക്കോ, വാ ഇളക്കണോ. ഇവിടെ നിന്നാൽ മതി. അപ്പം അതോടെ നിലവൊക്കെ വർത്തമാനം പറയും, നമ്മുടെ കൂട്ടുകാരല്ലേ, എന്തെങ്കിലുമൊക്കെ പറയും. എല്ലാവരുടെ ഓണം എവിടം വരെ എത്തി എന്നൊക്കെ ചോദിക്കും. എവിടം വരെ എത്തി, എല്ലാവരും സദ്യയൊക്കെ റെഡി ആയാന്നൊക്കെ ചോദിക്കും. എല്ലാവരുടെ സദ്യയൊക്കെ റെഡി ആയ, പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാന്നൊക്കെ ചോദിക്കും. പറയൂ പിന്നെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് ഇറക്കി മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് കൂട്ടുകറിയും കൂടി ശരിയാക്കാം. ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചോട്ടാം. ഇനി നമുക്ക് കൂട്ടുകറിയും കൂടി ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോഴേക്കും ഞാൻ നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കുന്ന സമയത്തേക്ക് നിങ്ങൾ ഇനിയുടെ ഒരു പാട്ട് കണ്ടിട്ടുവാ, ഞാൻ ഉണ്ടാക്കട്ടെ. ഞാനൊരു ഓണപ്പാട്ട് അങ്ങോട്ട് കീച്ചാൻ മുന്നാണ്, എങ്ങനെയുണ്ടെന്ന് പറയണോട്ടോ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരിക്കാല്ലോ, സന്ധ്യ വരും മുൻപേ ഉണ്ണി പന്ത് കളിക്കണ്ടേ.
അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അമ്മ, അനിയത്തി, അടിയനും കുഞ്ഞാവയൊക്കെ കൂടി ഇപ്പം ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് ഞാൻ ഇതേ ഒരാളെ പരിചയപ്പെടുത്താം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു വീഡിയോയിൽ പിന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ മോനാണ്, പേര് ആൽവിൻ എന്നാണ്. ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും ഇവൻ കൂടെ ഉണ്ടാവും കേട്ടോ. ഇവനാണ് ഇവരുടെയൊക്കെ ചേട്ടനാണ്. പിന്നെ ഇത് എൻ്റെ ഇളയപുത്രൻ എയ്ഡൻ. എയ്ഡൻ എന്നാണ് പേര്. കുഞ്ഞപ്പൻ എന്ന് ഞങ്ങൾ വിളിക്കാറില്ലേ. ഇവൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോസൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഹായ് പറഞ്ഞേടാ, ഹായ് പറഞ്ഞേ. പിന്നെ ഇതിനറിയല്ല, ഇതാണ് നമ്മുടെ ചാനൽ ഉടമസ്ഥ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഒരാളെ കാണിക്കാനായിട്ട് വിട്ടുപോയി. ഞാൻ കാണിച്ചു തരാട്ടാ, നമ്മുടെ ക്യാമറമാനെ കാണണ്ടേ എല്ലാവർക്കും. ടെൻ ടടാൻ, ഇതാണ് നമ്മുടെ ക്യാമറമാനട്ടാ, എൻ്റെ സപ്പോർട്ടറും എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിലേന്ത് നമ്മളുടെ പൊട്ടത്തരങ്ങളും നിങ്ങളെ ചിരിപ്പിക്കാനുള്ള കുറേ തമാശകളൊക്കെ റെഡിയാക്കി തരുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. വീഡിയോയിൽ നമ്മളൊന്നിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ശരിയാണ്, ശരിയാണ്. ഒന്ന് രണ്ട് വീഡിയോസ് ഞങ്ങളൊന്നിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരനെ ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ ഭയങ്കര മടിയാണ്. പിന്നെ അതിന് മാത്രം ഉറപ്പിക്കാൻ ഞാനുണ്ടല്ലോ. അപ്പോൾ ബാക്കി ശേഷം നമുക്ക് കാണാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഓണപ്പൂക്കളം. ഓണത്തപ്പനൊക്കെ ഉണ്ട്. ഇനി എല്ലാവരെയും പരിചയപ്പെടുത്താം. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തറവാട് കാണിക്കാൻ പോണേനെ. അപ്പോൾ അതാണ് നമ്മളുടെ അമ്മ, പിന്നെ ഇതനിയൻ, അനിയത്തി, അവരുടെ വാവ. അമ്മ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. എല്ലാവരും കൂടി പറഞ്ഞോ. എല്ലാവരും ഇതൊക്കെയാണ് നമ്മുടെ ഓണവിഭവങ്ങൾ. എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു എല്ലാവരുടെയും ഓണം. അപ്പോൾ ഞങ്ങളുടെ ഓണവിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടോ കേട്ടാ. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓണ കാഴ്ചകളും ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ഞങ്ങളെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. പിന്നെ പുതിയ വീഡിയോവുമായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.